നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മൾ വീട്ടിലേക്ക് കുറച്ച് ഗസ്റ്റ് വരികയെന്ന് പറയുമ്പോൾ നമ്മൾ റിയാക്ഷൻ എന്തായിരിക്കും, നമ്മൾ എന്തൊക്കെയാണല്ലേ കാട്ടിക്കൂട്ടുക. അപ്പോൾ അങ്ങനത്തെ ഒരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങളും പിന്നെ അതേപോലെ അന്ന് നടന്നിട്ടുള്ള കുറച്ച് ഒരു സന്തോഷങ്ങളും കൂടിയിട്ടുള്ള ഒരു വ്ളോഗാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. പെട്ടെന്ന് വിരുന്നുകാർ വരിക എന്നൊക്കെ പറയുമ്പം അത് എപ്പോഴെങ്കിലുമൊക്കെ സംഭവിക്കുന്ന കാര്യമാണ്. നമ്മൾ പ്രതീക്ഷിച്ച് അവർ ഇന്ന സമയത്ത് വരും എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് നേരത്തെ കൂട്ടി ഒന്ന് ഒരുങ്ങിയിരിക്കുക, വീടൊക്കെ ക്ലീൻ ചെയ്യുക, നമ്മളെ ഫുഡുകളൊക്കെ റെഡിയാക്കി എടുക്കുക, അങ്ങനത്തെ ഒക്കെ ഉപകാരമുണ്ട്. പക്ഷേ പെട്ടെന്ന് ഒരു മുക്കാൽ മണിക്കൂർ മുമ്പാണ് ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട്, ഈ അവിടെ ഉണ്ടാവില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രശ്നമുണ്ടല്ലോ. പ്രശ്നം എന്നല്ല, ആകെ വെപ്രാളായിരിക്കില്ലേ ഉണ്ടാവുക. എന്നെ സംബന്ധിച്ച് അതാണ് കേട്ടോ, പെട്ടെന്നൊരു ഗസ്റ്റ് വരിക എന്ന് പറയുമ്പോൾ അറിയാതെ കേട്ടോ, അറിഞ്ഞ് വരുമ്പോൾ എനിക്ക് ഹാപ്പിയാണ്. ഞാൻ ആ നേരത്തെ എണീക്കലും തലേന്ന് റെഡിയാക്കലും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചെയ്തു വെക്കും. അപ്പോൾ അതാ എൻ്റെ അമ്മയും ആങ്ങളെയും കുട്ടികളും എല്ലാവരും കൂടി വരിക എന്നാട്ടോ പറഞ്ഞത്. അപ്പോൾ ഞാൻ വിചാരിച്ച ഒരു ഫുഡിനുണ്ടാവുമെന്നാണ് വിചാരിച്ചത്. ഞാനാണെങ്കിൽ അന്ന് ഫുഡൊക്കെ റെഡിയാക്കി ദമ്മൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായി കേട്ടോ. അത് കഴിഞ്ഞ് ദമ്മിടുന്ന ആ ഒരു സമയത്താണ് ഇപ്പോൾ അവർ വിളിക്കുന്നത്. അപ്പോൾ പിന്നെ ഞാൻ ചേച്ചി എന്തായാലും വേണ്ടിയില്ല, ഇനി വരുന്നോർത്ത് വെച്ച് കാണാമെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് ക്ലീനിങ്ങിനായിട്ട് ഇറങ്ങിയതാട്ടോ. ആദ്യം തന്നെ ഞാൻ കിച്ചനാണ് കേട്ടോ ക്ലീൻ ചെയ്ത്, ഫുഡ് ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും ഫുഡൊക്കെ റെഡി ആയി കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ ഒതുക്കി വെച്ച് കഴുകാനും ഇതൊക്കെ ഉണ്ടാവുമല്ലോ. എന്നാലും കൗണ്ടർ ടോപ്പും കിച്ചനും ഒക്കെ നല്ലോണം ക്ലീനാക്കാനുണ്ടാവും. അപ്പോൾ പിന്നെ ഇപ്പം ഭയങ്കര ഈച്ചശാലി ഉള്ളതിനോട് തന്നെ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ഞാൻ ആ ഈച്ച പോകുന്ന സ്പ്രേ അടിച്ചിട്ട് തുടച്ചെടുക്കും കേട്ടോ. അപ്പോൾ അത് അങ്ങനെ ഞാൻ ആദ്യം കൗണ്ടർ ടോപ്പും പാത്രങ്ങളൊക്കെ കഴുകി വെക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് അടിച്ചും കൂടി വാരി കേട്ടോ. ആദ്യം തന്നെ കിച്ചനാണ് ക്ലീൻ ആക്കിയത്. തുടക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ക്യാരറ്റ് കുറച്ച് ദിവസം മുമ്പേ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടേന് കുറച്ചധികം, അത് ഞാൻ എന്താക്കി വെച്ചാൽ നല്ലോണം കഴുകിയതിന് ശേഷം ഒരു പാത്രത്തിൽ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടേന്. അങ്ങനെ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുമ്പോൾ കുറേ ദിവസം കേടൊന്നും വരില്ല കേട്ടോ. അപ്പോൾ രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ നമ്മൾ ആ വെള്ളമൊന്ന് മാറ്റിയിട്ട് നല്ലോണം വീണ്ടും ഫ്രിഡ്ജിലേക്ക് തന്നെ മാറ്റി വെച്ചാൽ മതി. അങ്ങനെയുള്ളതാ ഈ ഒരു ക്യാരറ്റ്. പിന്നെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് എടുത്ത് വെച്ച് പിന്നെ തണുപ്പൊക്കെ ഒന്ന് വിടണമല്ലോ. അങ്ങനെ കുറച്ച് വെള്ളമൊക്കെ വെച്ച് പിന്നെ തൊലിയൊക്കെ ചരണ്ടിയിട്ട് പിന്നെ അതാ ഞാൻ കുക്കറിലിട്ടിട്ട് അതൊന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ തുടയ്ക്കുന്നതിന് മുന്നേ തന്നെയാണ് അത് വേവിച്ചെടുത്തതും. അപ്പോൾ ചൂടാറാനായിട്ട് വെക്കണമല്ലോ. അപ്പോൾ പിന്നെ വരും പെട്ടെന്ന് വരുമെന്ന് പറഞ്ഞതുകൊണ്ട് ആ കുറച്ച് ക്ലീനിങ് ഞാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി തുടയ്ക്കലും പിന്നെ മറ്റുള്ള കാര്യങ്ങളുമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കിച്ചൺ മാത്രമേ ക്ലീനാക്കിയത്. എന്നതിൻ്റെ ശേഷമാണ് കേട്ടോ ഞാൻ ഈ ജ്യൂസ് അടിക്കുന്ന കാര്യം ഓർമ്മ വന്നത്. അപ്പോഴേക്കും അത് തണുത്തിട്ടുണ്ട്. ഇനി അപ്പോൾ ഞാൻ കുറച്ച് പാലു വെച്ച് ക്യാരറ്റ് അടിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ വേറൊരു പ്രശ്നം എന്താ വെച്ചാൽ മധുരം കുറച്ചേ ഉള്ളൂ ഇനി എൻ്റെ കയ്യിൽ, കുറവേ. ഇനി അപ്പോൾ ഇക്കാകെ വരുന്ന സമയത്ത് കൊണ്ടുവരാമെന്ന് പറഞ്ഞാണ്. അപ്പോൾ ഉള്ള മധുരം ഇട്ടിട്ട് ഞാൻ അടിച്ച് ഫ്രിഡ്ജിലേക്ക് മാറ്റുക കേട്ടോ ചെയ്തത്. ഭാഗ്യത്തിന് ജ്യൂസ് അടിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ കഴിച്ചിലായിട്ടോ, അല്ലെങ്കിൽ അതും വലിയൊരു ബുദ്ധിമുട്ടാവുമല്ലോ. അങ്ങനെ ഞാൻ വേഗം അതൊക്കെ റെഡിയാക്കി ഇതാ പഞ്ചസാരൊക്കെ ഇട്ട്, ശരിക്കും അടിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ, എന്നാൽ അടിയാത്തതൊക്കെ എടുത്ത് മാറ്റി വീണ്ടും ഞാൻ അതിലേക്ക് ഇട്ടിട്ട് അടിച്ചെടുത്താട്ടോ ചെയ്തത്. ഇപ്പോൾ പിന്നെ പാലൊക്കെ ആവശ്യത്തിനൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടേനു കേട്ടോ ആ ഒരു ജ്യൂസ്. ഇതും പൈനാപ്പിൾ ജ്യൂസൊക്കെ കുറച്ചധികം ആൾക്കാർ വന്നാലും അവർക്ക് കൊടുക്കട്ടോ, കുറച്ച് നേർമാക്കാമല്ലോ. എന്നാലും അതിൻ്റെ ടേസ്റ്റിന് ഒരു വ്യത്യാസമൊന്നും വരില്ല കേട്ടോ. അപ്പോൾ അതാ ഇത് പാകത്തിനുള്ള കുറച്ച് കട്ടിയൊക്കെ ഉണ്ടായിനി. എന്നാലും വല്ലാതെ വെള്ളമായിപ്പോയാലും അത് മോശമല്ലേ. പിന്നെ അതാ കൗണ്ടർ ടോപ്പൊക്കെ ഞാൻ തുടച്ചെടുത്തതിൻ്റെ ശേഷമാണ് കേട്ടോ. അപ്പോഴേക്കും കണ്ടില്ല ഞാൻ ഈ പാലും ഈ ജ്യൂസിൻ്റെ ബാക്കിയൊക്കെ അവിടെ ചിന്തിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ അതവിടെ കിടന്നാൽ ഈച്ച വീണ്ടും വരും. അപ്പോൾ അതുകൊണ്ട് ആദ്യം അതും ഒന്ന് തുടച്ചെടുക്കണം. ഇങ്ങനെയാണ് എടുത്ത പണി തന്നെ വീണ്ടും വീണ്ടും എടുക്കുന്ന ഒരു പരിപാടി ഉണ്ട് കേട്ടോ. അടുക്കള ഞാൻ ജസ്റ്റ് ഒന്ന് അടിച്ച് വാരിയിട്ടുള്ളൂ, ഇനി തുടച്ചെടുത്തിട്ടില്ല ഇനി. അപ്പോൾ അതാ പിന്നെ ഞാൻ ബക്കറ്റിലെ വെള്ളം എടുത്തിട്ട് പഴയ മോപ്പ് എടുത്തിട്ടാണ് കേട്ടോ ഞാൻ തുടയ്ക്കുന്നത്. കിച്ചണിൽ ഞാൻ അധികം അങ്ങനെയാണ് തുടയ്ക്കൽ. പിന്നെ അത് ലൈസോളാണ് കേട്ടോ ആ വെള്ളത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. ഈച്ച പ്രാണിയോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോവുമല്ലോ. മൊത്തത്തിൽ എന്താ വെച്ചാൽ അത്രയും വൃത്തികേടായി നമ്മൾ കുക്കിങ്ങും കൂടി കഴിഞ്ഞതിനെ കൊണ്ടാണ് കേട്ടോ. വൃത്തികേട് വെച്ചാൽ അങ്ങനെയല്ല, സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്തായാലും ഈച്ചയും പ്രാണിയൊക്കെ നിറയും. ഈ മഴക്കാലത്തുള്ളൊരു വലിയൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ ഇത്. പിന്നെ തുണി ഉണങ്ങാതൊക്കെ ഇത് അങ്ങനത്തൊക്കെയാണ് വലിയൊരു പ്രശ്നം ഉണ്ടാവല്. ഞാനെന്താ വിചാരിച്ചത് വെച്ചാൽ റിലാക്സ് ആയിട്ട് പണികളൊക്കെ എടുക്കുക. അപ്പോൾ ബിരിയാണിക്ക് ദമ്മിട്ട് കഴിഞ്ഞാൽ പിന്നെ ആ പണി കഴിഞ്ഞല്ലോ. അത് കഴിഞ്ഞതിന് ശേഷം ക്ലീനിങ്ങിന് വരാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ അകടിക്കലും തുടക്കലൊക്കെ അപ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ രാവിലെ നന്ന രാവിലെ വരെ ഒരു 10-11 മണി സമയമാണ് കേട്ടോ അപ്പോൾ അത്. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും നമ്മളൊരു 12 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ക്ലീനിങ്ങൊക്കെ കഴിച്ചാൽ മതി എന്നല്ലേ വിചാരിക്കുക. പക്ഷേ അങ്ങനെ ഒരിക്കലും ഈ അവധി ദിവസം അതൊന്നും ചെയ്യരുത് കേട്ടോ. രാവിലെ തന്നെ നമ്മൾ വേഗം ക്ലീനിങ് ആദ്യം ചെയ്ത് വെക്കണം. അടിച്ചുകാരലും തുടക്കലൊക്കെ കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് മതി ഫുഡ് ഉണ്ടാക്കൽ. എനിക്കിപ്പോൾ ഇന്നത്തെ ഒരു അവസരം കൊണ്ട് മനസ്സിലായിട്ടോ. കാരണം എന്താ വെച്ചാൽ വൃത്തികേടായി കിടക്കുന്ന സ്ഥലത്തേക്ക് പുറത്തുനിന്ന് ഒരാൾ വരുമ്പോൾ അത് നമ്മൾ ഫാമിലിയിലായിക്കോട്ടെ മറ്റ് പുറത്തുനിന്നായിക്കോട്ടെ ആരായാലും
പെട്ടെന്നൊരു വൃത്തികേട് കാണുമ്പോൾ ഒരുക്കും ഒരു പ്രയാസമാണ്. നമ്മൾ വിചാരിക്കുന്ന മാതിരി ആയിരിക്കില്ലല്ലോ. ഓലിപ്പം എന്താ വിചാരിക്കുക, ഇവർ തീരെ വൃത്തിയാക്കാത്ത ആൾക്കാരാണെന്നാണ് വിചാരിക്കുക. അപ്പോൾ ഇനി ഒരിക്കലും അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതും കൂടിയാണ് കേട്ടോ ഇത്. കാരണം ഇങ്ങനെ പെട്ടെന്നൊരു ഗസ്റ്റ് വരും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അതാണ് പ്രതീക്ഷിക്കണം എന്ന് പറയുന്നത്. എപ്പോഴും ആരെങ്കിലും ഈ ലീവുള്ള ദിവസമൊക്കെ ആരെയും വരുമെന്ന് വിചാരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഇനി മുതൽ ഇങ്ങനെ ലീവുള്ള ദിവസമായാലും ഏത് ദിവസമായാലും ഫസ്റ്റിൽ ക്ലീനിങ്ങിനാണ് കേട്ടോ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ടത്. കുക്കിങ്ങേക്കാൾ അല്ലെങ്കിലും അതേ പറയും, ഞങ്ങൾ വീഡിയോയിലൊക്കെ പറയില്ലേ, രാവിലെ തന്നെ ആ ക്ലീനിങ് ആണ് കഴിക്കണം. ഭക്ഷണം കുറച്ച് നേരം വൈകിയാലും കുഴപ്പമില്ല എന്ന് കേട്ടോ പറയാം. അത് സത്യമാണ്. ഭക്ഷണം ആരും ഒന്നും പറയില്ലല്ലോ ഭക്ഷണം നേരം വയ്ക്കാമല്ലോ. പക്ഷേ ഈ ക്ലീനിങ് ആവാഞ്ഞാൽ അത് വലിയൊരു വിഷയമല്ലേ. ഇപ്പോൾ കണ്ടില്ല ഇത്രയും ചണ്ടി ഉണ്ടായിട്ട് അകത്ത്. അത് എൻ്റെ ബേബി ഇവിടെ ഉണ്ടായിനി 2 ദിവസം. അതുകൊണ്ടാണ് കേട്ടോ അത്ര ഉണ്ടായത്. ഓനെ കുറ്റപ്പെടുത്തല്ല കേട്ടോ, ചെറിയ മക്കളല്ലേ. ചെറിയ മക്കൾ ഇതിനേക്കാൾ കൂടുതലുള്ള വീട് വൃത്തികേടാവുമല്ലോ. നിങ്ങൾ പറയേണ്ട, ഈ തുടയ്ക്കല് ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തിയപ്പോട്ട് അവർ വന്ന് കൊലായി തുടയ്ക്കുന്ന സമയത്ത് അവർ വന്ന് എങ്ങനെയോ അതൊക്കെ തുടച്ച് ഒരു വിധമാക്കി. പിന്നെ അതാ എടുത്തു വെക്കാനുള്ള സമയം പോലും ഉണ്ടായിട്ടില്ല, കുളി കഴിഞ്ഞിട്ടില്ല. അപ്പോഴേക്കാണ് ഇവർ വന്നത്. ഫുഡിൻ്റെ കാര്യം ഞാൻ എന്താ വിചാരിച്ചു വെച്ചാൽ, ബിരിയാണി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾക്കുള്ള ബിരിയാണി മാത്രമേ വെച്ചിട്ടുള്ളൂ. മോളും കുട്ടികളും ഉണ്ടാവും, ഞങ്ങളും ഉണ്ടാവും, മാത്രമല്ലേ ഉള്ളൂ. പിന്നെ വാവ വന്നിക്കണ് അതേ ഉള്ളൂ. പിന്നെ ഞാൻ വിചാരിച്ചു ഇവർക്ക് ഒരു മന്തിയൊക്കെ വാങ്ങാം. ഒരിക്കലും ഞങ്ങൾ പുറത്തുനിന്ന് അങ്ങനെ ഈ ഗസ്റ്റിന് അങ്ങനെ ഒന്നും വാങ്ങലില്ല കേട്ടോ. ഞങ്ങൾക്ക് ഇതേപോലെ അൽഫാം അങ്ങനത്തെ ഒക്കെ സ്പെഷ്യൽ ഫുഡൊക്കെ എന്തേ വാങ്ങുകയല്ലാതെ മെയിൻ ഫുഡ് ഞങ്ങൾ ഒരിക്കലും അങ്ങനെ പുറത്തുനിന്ന് വാങ്ങലൊക്കെ ഞങ്ങൾ എന്നാണ് കേട്ടോ ഉണ്ടാക്കില്ല എത്ര നേരം വൈകിയാലും. പക്ഷേ ഇതിപ്പോൾ പെട്ടെന്നായതുകൊണ്ട് നമ്മൾ വാങ്ങാന്നൊക്കെ ഉള്ളൊരു കണക്കൂട്ടലിൽ നിന്നതാണ്. പിന്നെ എന്താ ഇവരൊക്കെ വന്ന് അപ്പോൾ തന്നെ ആ മനുവിനെ വിളിക്കാട്ടോ, വീഡിയോ കോൾ ചെയ്യാണ്. അപ്പോൾ മനുവിനെ കുറേ ആയി ഇവർ കണ്ടിട്ട്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒന്നും ഓനെ ഉമ്മൻ്റെ അടുത്തേക്കൊന്നും പോയിട്ടില്ല. അപ്പോൾ വീഡിയോ കോൾ ചെയ്തിട്ട് കുറേ സംസാരിക്കുകയാണ് കേട്ടോ. പിന്നെ ഫുഡിൻ്റെ കാര്യത്തിൽ എനിക്ക് ടെൻഷൻ ഇല്ലാതായി. ഒരു വന്നപ്പോൾ തന്നെ പറഞ്ഞു കേട്ടോ, ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് വരികയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഫുഡൊന്നും വേണ്ടാണ്. പിന്നെ ജ്യൂസ് ഞാൻ അടിച്ച് വെച്ചതിനെ കൊണ്ട് അതൊരു ഉപകാരമായി. പെട്ടെന്ന് തന്നെ അവർക്ക് കൊടുത്തു കേട്ടോ. മധുരത്തിൻ്റെ കുറച്ച് കുഴപ്പമുണ്ടേനി. അപ്പോൾ ഓല് പറഞ്ഞു അതൊന്നും പ്രശ്നമില്ല എന്ന് പറഞ്ഞു. പിന്നെ അതാ പ്യാപ്പിള് വരുന്ന സമയത്ട് ഐസ്ക്രീം ഉണ്ടാകും കേട്ടോ. അടിപൊളി ഐസ്ക്രീം ആട്ടോ. അത് ലാവെൻഡറിൻ്റെ ഒക്കെ ഒരു കളറുള്ള നല്ല ടേസ്റ്റ് ഉണ്ടേനി. അതുകൊണ്ടാട്ടോ ഇത് പ്രത്യേകമായിട്ട് കാണിക്കുന്നത്. അരുൺ ഐസ്ക്രീമിൻ്റെ ഒരു ബ്രാഞ്ച് ഞങ്ങൾ എടുത്തന്നുണ്ട്, അവിടുന്ന് വാങ്ങിയതാണ്. പിന്നെ പ്യാപ്പിള വന്ന സമയത്ത് ജ്യൂസിന് തണുപ്പ് പോരാത്തതിനോണ്ട് ഐസ്ക്രീം ലേശം ഇട്ട് കൊടുക്കുക കേട്ടോ. ഭയങ്കര ഉറപ്പ് കേട്ടോ ഐസ്ക്രീമിന്. കുറേ കുത്തി കുത്തിയാണ് ഞാൻ ഐസ്ക്രീം എടുത്ത് വെച്ചാൽ കടയിൽ നിന്ന് കൊണ്ടുവന്ന പാടന്നല്ലേ. മോളോട് വരുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 12:30 ആകുമ്പോഴത്തേക്ക് വരണം കേട്ടോ എന്ന്. അവൾ വന്നത് 1:30 ഇവർ വന്നതിന് ശേഷമാണ് ഓട് വന്നത്. പിന്നെ അതാ എൻ്റെ കുളിയും നിസ്കാരവും അങ്ങനത്തെ ഒന്നും കഴിഞ്ഞിട്ടില്ല. ഇനി വേഗം ഞാൻ ജ്യൂസ് കൊടുത്തിട്ടോ. അപ്പോൾ ഓള് വന്ന പാടന്നെ ഞാനെന്താക്കി, ചമ്മന്തിക്കുള്ള തേങ്ങ ചരവാനാക്കി കൊടുത്തിട്ടോ. അപ്പോൾ ഉമ്മ കിച്ചണിൽ വന്നിട്ട് ഞങ്ങളിങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, പണിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് വരുമ്പോഴുള്ളൊരു പ്രശ്നമാണ് കേട്ടോ അത്. പിന്നെ ഒരു അറിയിച്ച് പിന്നെ ഇങ്ങനൊക്കെ ആക്കി വരികയാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഇവരെന്താ വിചാരിച്ചത്, ഫുഡൊന്നും ഞങ്ങൾ ഓർക്ക് വേണ്ടല്ലോ. അപ്പോൾ പിന്നെ നേരത്തെ വിളിച്ചറിയണ്ടല്ലോ വിചാരിച്ചിട്ടാണ് ഓര് വിചാരിച്ചത്. പിന്നെ അതാ ഇവിടെ വന്നതിന് ശേഷം പോകാൻ വേണ്ടിയിട്ട് കരിയാട്ടോ മോന്. ഓൾക്ക് കയ്യാത്തുംപാറ പോകണമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു ചിന്തയോട് കൂടിയാണ് വന്നത്. അപ്പോൾ ഇതിലേ ഒന്ന് കയറി പോകാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഇവിടെ ബർത്ത്ഡേ പാർട്ടി ഉള്ളതൊന്നും ഓൾക്ക് തീരെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ കെബി പറയുന്നുണ്ട് എന്തെയ്യോ ഞാൻ വിളിച്ച സമയത്ത് പറയാനേ, ഗിഫ്റ്റ് എന്തെങ്കിലും അളിയന് കൊണ്ടുവരാലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ വിചാരിച്ച പെട്ടെന്ന് പോലും വരുമ്പോൾ ഞാൻ ഗിഫ്റ്റിന് എന്തായാലും ഒരു ഗിഫ്റ്റ് കൊണ്ടുവരുമെന്ന് അറിയാം. അതുകൊണ്ട് ഞാൻ പിന്നെ പറയാതിരുന്നത്. പിന്നെ അത് അപ്പോഴേക്കും ചോറ് വിളമ്പി ഓർക്ക് വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇക്കാക്കല്ല ആൾ പിന്നെ വേണ്ടാന്ന് പറഞ്ഞ പോലെ 2 പ്രാവശ്യം തീറ്റിച്ചിട്ടേ പറഞ്ഞേക്കുള്ളൂ. അപ്പോൾ അങ്ങനെ പോലൊക്കെ നിർബന്ധിച്ച് കുറേശാണ് കേട്ടോ കഴിച്ചത്. അതുകൊണ്ട് പിന്നെ ചോറ് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. ഞങ്ങൾക്ക് രാത്രിക്കിലേക്ക് വരെ ആ ഒരു ചോറുണ്ടായിനി. പിന്നെ അതാ മോളും വാവയും കൂടി പോയിട്ട് കേക്കൊക്കെ വാങ്ങി കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ ഇവരൊക്കെ കണ്ടപ്പോൾ പിന്നെ കേക്ക് മുറിക്കാമെന്നായി. കാകൻ്റെ ബർത്ത്ഡേ ആണല്ലോ ഒന്ന്. അപ്പോൾ കേക്ക് മുറി ഇവിടെ ബർത്ത്ഡേക്ക് ഒന്നും ഇല്ല കേട്ടോ. ശരിക്കും ബർത്ത്ഡേ ഒന്നും ഞങ്ങൾ അങ്ങനെ ഒന്നും ആഘോഷിക്കലൊന്നുമില്ല. പായസം വെക്കും, എന്തെങ്കിലും ചില സമയത്ത് ഡ്രസ്സ് എടുക്കും, അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കൊടുക്കും, അങ്ങനെയൊക്കെ ഉള്ളൂ. പക്ഷേ ഒരു നിർബന്ധവും ഇല്ല കേട്ടോ അങ്ങനെ കേക്ക്. പിന്നെ ഞാൻ എന്തായാലും കേക്കിന് പറഞ്ഞു വെച്ചിട്ടാണ്. അപ്പോൾ മക്കൾ വെച്ച് എന്താ പേര് എഴുതേണ്ടി വെച്ച്. അപ്പം ഞാൻ പറയുന്ന പേര് എഴുതുകയാണെങ്കിൽ ഞാൻ പൈസ കൊടുക്കും, നിങ്ങൾ പപ്പക്കുള്ളതാണെങ്കിൽ നിങ്ങൾ പൈസ കൊടുക്കണതാണ്. അപ്പോൾ ഓലല്ല ആൾക്കാർ വേഗം ഞാൻ പറയുന്ന പേര് എഴുതി, ഞാൻ വിളിക്കാക്കനെ വിളിക്കുന്ന പേര് എഴുതി. അപ്പോൾ അങ്ങനെ അതാട്ട കേക്കൊക്കെ കൊണ്ടുവന്ന് മുറിക്കുകയാണ്. അപ്പോഴേക്കും ഇതാ മോളെ ഗിഫ്റ്റ് ബേബി ഓടിപ്പോയി വണ്ടിയിൽ നിന്നൊക്കെ പോയിട്ടുണ്ടോന്ന്. എല്ലാവരും ചെറിയ ചെറിയ ഗിഫ്റ്റ് ആണെങ്കിലൊക്കെ കരുതിയിട്ടുണ്ടേനി. ഇന്ന് കാകൻ്റെ സ്പെഷ്യൽ ബർത്ത്ഡേ ആണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒന്ന് ചെറുതാക്കിയൊന്ന് ആഘോഷിക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ ഇതാ മോള് ടീഷർട്ടും സ്പ്രേ ആയിന് കേട്ടോ. ബേബിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഗിഫ്റ്റ് കൊടുക്കുക എന്നൊക്കെ പറയുന്നത്. ഏയ് 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 ഏയ്
അന്റെ കഴിഞ്ഞ് മാറുന്ന അതേമാതിരി പിന്നെതാ മനുവിന്റെ വകാണ് കേട്ടോ ഷൂ. ഫസ്റ്റ് കണ്ടപ്പോ കാക്കക്ക് അത്ര വലിയൊരു ഇഷ്ടമായില്ല കേട്ടോ. ഇങ്ങനത്തെ ഈ ടൈപ്പ് ഷൂ കാക്ക ഇടയില്ല. അപ്പൊ ഇനി ഒന്ന് മാറ്റിക്കാന്നൊക്കെ പറഞ്ഞ് വെച്ചിട്ട്. പിന്നെ വാവ ഷേർട്ടാണ് കേട്ടോ വാങ്ങിയത്. അപ്പൊ വാവനാണ് ഷൂവും ഷേർട്ടൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് മനു നേരത്തെ തന്നെ ഓനെ വിളിച്ചു പറഞ്ഞിട്ട് അങ്ങനെയാണ് ഓൻ ഷൂ വാങ്ങിക്കൊടുത്തത്. അപ്പൊ ഈ കാക്കക്ക് ഈ ടൈപ്പ് ഷൂ ഇടയില്ലല്ലോ. അപ്പൊ ഓല് അങ്ങനെ ഇടും വിചാരിച്ചിട്ട് വാങ്ങിയതാണ്. കാക്ക അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. പിന്നെ ഷേർട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ട് ആ കെട്ടോക്കലൊക്കെ കഴിഞ്ഞ് കേട്ടോ. നല്ല രസം ഉണ്ടതിന് ഇട്ടിട്ട് പിന്നെ അത് ഇപ്പൊ ഒന്നും ഇടുന്നില്ലെങ്കിൽ ഇനി പെരുന്നാളിനേക്ക് ഡ്രസ്സ് ഒന്നും വേണ്ട എന്നാട്ടോ പറയുന്നത്. ഇക്കാക്ക അറിയില്ല കേട്ടോ കേക്ക് വാങ്ങിയത്. അപ്പൊ ഇക്കാക്ക അറിയാം കേക്കൊന്നും വേണ്ടേ, കുട്ടികൾക്കല്ലേ കേക്കൊക്കെ വാങ്ങാം. പക്ഷെ എല്ലാവരും കൂടി ഉണ്ടായപ്പം അതൊരു രസം, മധുരമൊക്കെ ആകുമ്പോൾ അതൊരു സന്തോഷമല്ല, അത് വിചാരിച്ചിട്ട് വാങ്ങിയതാണ്. എനിക്കും അങ്ങനെ തന്നെ കേക്ക് മുറിനോടൊന്നും അത്ര വലിയ താല്പര്യമില്ല. ഞാൻ എന്താ വിചാരിക്കുക, മക്കളല്ലേ കേക്കിൻ്റെ ഒക്കെ ആൾക്കാർ. പക്ഷെ ഇങ്ങനത്തെ ഒക്കെ ഒരു പ്രത്യേക ദിവസത്ത് കേക്ക് അതൊരു രസം തന്നെയാണ് അല്ലേ. പിന്നെന്താണ് തിന്നുന്ന സാധനമല്ലേ എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ്. മക്കൾക്കൊക്കെ അത് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു സന്തോഷമുള്ള ദിവസം കേട്ടോ. ഫസ്റ്റിൽ വെപ്രാളും പിന്നെ എന്താ ചെയ്യാന്നുള്ളൊരു ചിന്തയൊക്കെ ഉണ്ടെങ്കിലും പിന്നെ അതൊക്കെ ഓക്കെ ആയി. നല്ല സന്തോഷമായിട്ട് എല്ലാവരും കൂടി വന്നപ്പോൾ ഈ ഒരു ദിവസം തന്നെ അവർ എല്ലാവരും കൂടി എത്തിയത് കൊണ്ട് തന്നെ അതും ഒരു ഇരട്ടി സന്തോഷമായി. പിന്നെ അത് അവർ പോകാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോഴാണ് മൈലാഞ്ചിയും ചാമ്പക്കണ്ടിയൊക്കെ ഓർമ്മ വന്നിട്ട് വീണ്ടും തിരിച്ചിങ്ങോട്ട് തന്നെ വണ്ടി സൈഡാക്കുകയാണ് കേട്ടോ. കയറിയോലൊക്കെ ഇങ്ങോട്ട് തന്നെ ഇറങ്ങി. പിന്നെ അത് ആ മോള് പോയിട്ട് ചാമ്പൊക്കെ കുലുക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. കുലുക്കി തള്ളിയിടാണ്. കുറച്ച് തോനെ ചാമ്പക്കണ്ണ കേട്ടോ. പിന്നെ മഴയാണ്. പിന്നെ ഇക്കാക്ക ആ ടെറസിൻ്റെ മേലെ കയറിയിട്ട് കുറച്ച് പറിച്ചു കൊടുക്കുന്നുണ്ട്. ചാമ്പക്കൊക്കെ അരങ്ങിയെന്ന് പറയുമ്പോഴത്തേനെ ഇക്കാക്ക ചാടി കയറി ടെറസിൻ്റെ മുകളിൽ കയറി കവർ നിറച്ച് ചാമ്പൊക്കെ പറിച്ചു കൊടുക്കും കേട്ടോ. പിന്നെ അങ്ങനെ പറിച്ചു കൊടുക്കണ തന്നെ കേട്ടോ നല്ലത്. അല്ലെങ്കിൽ ഇത് അവിടെ വെറുതെ താഴെ വീണ് നശിച്ചു പോലാണല്ലോ. എല്ലാവർക്കും ചാമ്പൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമുക്കെന്താ അത്ര വലിയൊരു താല്പര്യമില്ല. ഒന്നാമത്തെ വെച്ചാൽ വീട്ടിൻ്റെ മുറ്റത്ത് തന്നെ ഇഷ്ടംപോലെ രണ്ടും മൂന്നും പ്രാവശ്യം ഉണ്ടാവും കേട്ടോ കൊല്ലത്തിൽ. അതുകൊണ്ടായിരിക്കും പിന്നെ ഇഷുബോനും ബേബിയും വരുന്ന സമയത്താണ് ആകെ ചാമ്പൊക്കെ പറിക്കൽ. പിന്നെ ഈ ബേബിൻ്റെ ഇഷുവിൻ്റെയൊക്കെ ഫ്രണ്ട്സ് വന്നിട്ട് കുറേ പറിക്കും കേട്ടോ. ഇവരിതാ എന്തോ മാങ്ങറ്റ പഴുത്ത മാങ്ങറ്റ പെറുക്കുന്ന മാതിരിയാണ് ഈ ചാമ്പൊക്കെ പെറുക്കുന്നത്. ചാമ്പൊക്കെ മൈലാഞ്ചൊക്കെ പറിച്ചതിന് ശേഷം അതാ വീണ്ടും ഒരു വണ്ടിയിൽ എല്ലാവരും കയറിയിട്ടുണ്ട് കേട്ടോ. പിന്നെ പോകാൻ നേരം നമുക്ക് വർത്തമാനം പറഞ്ഞാൽ തീരൂലല്ലോ. അപ്പോൾ അതാ ഗേറ്റിൻ്റെ അവിടെ നിന്നിട്ട് കഥ പറയാണ്. പിന്നെ കെബിനെ കുറേ കളിയാക്കുന്നുണ്ട് ഫോണ് കളിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അതാ മക്കളും എല്ലാവരും കൂടി നല്ല എനിക്കെന്താ പറയേണ്ടി എത്ര സന്തോഷമുള്ള ദിവസം പിന്നെ അടുത്തൊന്നും ഉണ്ടായിട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എല്ലാവരും പ്രതീക്ഷിക്കാതെ വന്നതുകൊണ്ടായിരിക്കും ഇത്രയും ഇരട്ടി മധുരമൊക്കെ ആയത്. പിന്നെ അതാ അങ്ങനെ അവരൊക്കെ പോയിട്ടോ. ഇതാ അങ്ങനെ പോവുകയാണ്. പിന്നെ വലിയൊരു മഴയില്ലേനി കേട്ടോ. അപ്പോൾ വലിയ മഴക്കാറിങ്ങനെ വരുന്നുണ്ട്, മഴ പെയ്യോ എന്നുള്ളൊരു ഇതുണ്ട് കേട്ടോ. അപ്പോൾ അപ്പോഴേക്കും അവർ പോയി. പിന്നെ അതാ വാവ വൈകുന്നേരം ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഓനും പോകാനായിട്ട് ഇറങ്ങി. ഇക്കാക്ക ഓനെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോവുകയാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്.